അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. സ്ത്രീകൾ ഒരുപാട് ഒരുപാട് ആളുകൾ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ ഇന്ന് ഒരുപാട് സ്ത്രീകളാണ് ആത്മഹത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഒരു കാരണം ഉണ്ടായാൽ അതിൻ്റെ പിന്നെ ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് ഒരുപാട് ആളുകളുണ്ട്. സ്നേഹത്തിൻ്റെ പേരിലായാലും അല്ലെങ്കിൽ ഒന്നിൽ തോറ്റതിൻ്റെ പേരിലായാലും അതുമല്ലെങ്കിൽ കുടുംബ പിണക്കത്തിൻ്റെ പേരിലായാലും മറ്റു പല കാരണങ്ങൾ കൊണ്ട് ഒരുപാട് ഒരുപാട് ആളുകൾ ആത്മഹത്യ ചെയ്യുകയാണ്. നാം എല്ലാവരും അറിഞ്ഞ പോലെ തന്നെ വളരെ വലിയ ഒരു ആൽബം നടിയായ യൂട്യൂബറായ നാമെല്ലാവരും അറിഞ്ഞ പോലെ തന്നെ റിഫ മേർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഈയിടയ്ക്ക് മരണപ്പെടുകയുണ്ട്. ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിന്റെ പേരിൽ ഒരുപാട് ഒരുപാട് ഇല്ലാത്തതുകളുമായി ഒരുപാട് ആളുകൾ മുന്നോട്ട് വരികയുണ്ടായിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ഒരുപാട് ഫേക്ക് ന്യൂസുകളുമായി അല്ലെങ്കിൽ തന്റെ കുടുംബത്തിനെ കരയിപ്പിക്കുന്ന രീതിയിൽ തന്റെ കുടുംബത്തിനെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ഒരുപാട് വാർത്തകളുമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ എന്നുകരുകയുണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ വിഷയത്തെ പറ്റി നിങ്ങൾക്ക് മുമ്പിൽ വീഡിയോ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇങ്ങനെ ഒരുപാട് വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ന്യൂസ് ചാനലോ ഏതോ ഒരു ചാനൽ ഈ പെൺകുട്ടിയുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ അടിയിൽ ഒരാൾ കമന്റ് രേഖപ്പെടുത്തുകയുണ്ടായിട്ടുണ്ട്, ഈ പെൺകുട്ടി നരകത്തിലാണെന്ന്. നാം മനസ്സിലാക്കേണ്ടത് ഈ തമ്പയിനെ പിടിച്ച് ഈ കമന്റിനെ പിടിച്ചുകൊണ്ട് ഒരുപാട് ഒരുപാട് ആളുകൾ അതിനെ അനുകൂലിക്കുകയും പ്രതികരിക്കുകയും ചെയ്തതായി കാണാൻ സാധിക്കും. എന്തിന്റെ അവകാശത്തിന്റെ പേരിലാണ് അല്ലെങ്കിൽ ഒരാൾ നരകത്തിലാകാൻ ഒരാൾ നരകത്തിലാണ് പറയാൻ ഒരാൾക്ക് വലിയ ലോകത്ത് അവകാശമില്ല. മഹാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾക്കും അല്ലാതെ പ്രവാചകർക്കുമല്ലാതെ ഒരു വ്യക്തിക്ക് പോലും ഒരു ഫുലാനുവിന് ഫുലാനു പോലും ഒരാൾ നരകത്തിലാണെന്ന് പറയാൻ ഒരവകാശമില്ല. ആ വ്യക്തി പറയുന്നുള്ളത് ആ വ്യക്തിയുടെ കമന്റ് ഈ പെൺകുട്ടി നരകത്തിലാണ്. കാരണം എന്താ, ഇപ്പോൾ ആത്മന അഭിനയിച്ച പെണ്ണാണ്, ഇപ്പോൾ മറ്റ് അന്യ പുരുഷന്റെ കൂടെ അഭിനയിച്ച പെണ്ണാണ്. അതുകൊണ്ട് ഈ പെൺകുട്ടി നരകത്തിലാണ്, ഈ പെൺകുട്ടി നരകത്തിലാണ് എന്നാണ് ആ വ്യക്തി പറയുന്നത്. നാം മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല 99 ആളുകളെ കൊന്ന ഒരു വ്യക്തിക്ക് അല്ലാഹു തആല സ്വർഗ്ഗപ്പെടുത്തുമെങ്കിൽ ഒരുപാട് ഒരുപാട് നിസ്കരിക്കുകയും ഒരുപാട് ഒരുപാട് നോമ്പ് നോക്കുകയും അവസാനം ഒരു പൂച്ച അല്ലെങ്കിൽ ഒരു മൃഗത്തെ ബുദ്ധിമുട്ടിച്ചതിന്റെ പേരിൽ ആ പെൺകുട്ടികൾ നിരകം കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരാൾക്കും ഒരു വ്യക്തിക്കും ഒരാൾ നരകത്തിലാണെന്നും ഒരാൾ സ്വർഗത്തിലാണെന്നും പറയാനുള്ള അവകാശമില്ല. അതിപ്പോ അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇസ്ലാമിന്റെ നിയമങ്ങളെ അറിയാതെ ഇസ്ലാമിന്റേതായ ആ വഴികളെ അറിയാതെ ഒരുപാട് ആളുകൾ രംഗത്ത് വരികയുണ്ടായിട്ടുണ്ട്. ഈ ഒരാൾ മരിച്ചു പോയി, ഒരു മുസ്ലിമായ പെൺകുട്ടിയാകട്ടെ അല്ലെങ്കിൽ ആൺകുട്ടിയാകട്ടെ, അവർ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ നാം ചെയ്യേണ്ടത്, മുസ്ലിമുകളെ നാം ചെയ്യേണ്ടത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി കുറക്കിൽ തടുകയാണ്, അവർക്ക് വേണ്ടി ദിക്റുകൾ പറയുക, അവർക്ക് വേണ്ടി ഖുർആനുകൾ ഓതുക. അല്ലാതെ അവർ നരകത്തിലാണ്, ഇവൾ മോശപ്പെട്ടവളാണ്, ഇവൾ ഇങ്ങനെ ചെയ്തവളാണ്, ഇവൾ ഇങ്ങനെ അങ്ങനെ ചെയ്തവളാണ്, ഇവൾ ഒരുപാട് ഒരുപാട് ആളുകൾ അഭിനയിച്ചവളാണ് അല്ലെങ്കിൽ ഇവൾ നരകത്തിലാണ് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള വാക്കുകൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വീട്ടുകാർക്ക് ആ കുടുംബക്കാർക്ക് അത് താങ്ങാവുന്നതിനപ്പുറമായി തന്നെ. അതുകൊണ്ട് ഒരാളെ പോലും അവൻ നരകത്തിലാണ്, അവൻ മോശപ്പെട്ടവനാണ് ഇങ്ങനെ പറയാൻ അവകാശം ഒരാൾക്കുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല. ആ കുടുംബക്കാർ, ഈ പെൺകുട്ടിയുടെ കുടുംബക്കാർ ഇപ്പോഴും വളരെ സങ്കടത്തിലായിരിക്കും. കാരണം എന്തിനു വേണ്ടിയാണ് എന്റെ മോൾ ഇങ്ങനെ ആത്മഹത്യ എന്നുള്ള വാർത്ത അറിയാതെ ഒരുപാട് ബുദ്ധിമുട്ടിലായിരിക്കും അവരുള്ളത്. അവർ വളരെ സങ്കടത്തിലായിരിക്കും, വളരെ പ്രയാസത്തിലായിരിക്കും. ഈ സമയത്ത് നാം എല്ലാവരും അവർക്ക് താങ്ങും തണലുമായാണ് മുമ്പോട്ട് പോകേണ്ടത്. ഈ റിഫ മേരിയുടെ കുട്ടി മാത്രമല്ല, ഇവളല്ലാതെ ഒരുപാട് ഒരുപാട് ഒരു ലോകതാർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കുടുംബക്കാർക്ക് ക്ഷമ നൽകാൻ വേണ്ടി അങ്ങനെയുള്ള കുടുംബക്കാർക്ക് താങ്ങായി തണലായി നാം മാറേണ്ടതുണ്ട്. അല്ലാതെ ആ പെൺകുട്ടി നരകത്തിലാണ്, ആ പെൺകുട്ടി മോശപ്പെട്ടവളാണ്, ആ പെൺകുട്ടി ലോകത്തിൽ തന്നെ ഒരുപാട് തെറ്റുകൾ ചെയ്തവളാണ് ഇങ്ങനെയുള്ള ഒരുപാട് നെഗറ്റീവ് വാക്കുകളുമായി മുന്നോട്ട് വരുന്നവരോട് പറയാനുള്ളത് ഒന്നില്ലെങ്കിൽ നിങ്ങളെ മിണ്ടാതിരിക്കുക, അറിയാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക. അല്ലാതെ മറ്റുള്ള കുടുംബത്തെ വേദനിപ്പിക്കുന്ന, മറ്റുള്ള കുടുംബത്തെ സങ്കടപ്പെടുത്തുന്ന വാക്കുകളുമായി നിങ്ങൾ ഒരിക്കലും മുന്നോട്ട് വരാൻ പാടില്ല. മറ്റുള്ള കുടുംബത്തെ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ള കുടുംബത്തെ പ്രയാസപ്പെടുത്തുന്ന, അവരെ സങ്കടപ്പെടുത്തുന്ന വാക്കുകളുമായിട്ട് ആരും രംഗത്ത് വരരുത്. അത് തന്നെയാണ് എനിക്ക് ഈ സമയത്ത് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് എല്ലാവരും ആ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ മരണപ്പെട്ടു പോയ മറ്റുള്ളവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. മുസ്ലിം ആ ഒരു മനുഷ്യൻ, അൽ മുസ്ലിം അഹുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. അതുകൊണ്ട് മുസ്ലിങ്ങൾ പരസ്പരം സഹോദരത്തോട് കൂടിയാണ് ജീവിക്കേണ്ടത്. അല്ലാതെ ഇങ്ങനെയുള്ള ഒരുപാട് പരാമർശങ്ങൾ പറഞ്ഞുകൊണ്ടല്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാനാണ്, റഹീമാണ്. അല്ലാഹു തആല അഫ്വാ